അതൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിക്കുന്നതിന് ശേഷം എടുത്ത് വയ്ക്കും. ഓക്കെ, ഒന്നര മണിക്കൂർ ഓളം വെള്ളത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കഴിക്കാൻ വേണ്ടിയിട്ട്, വടയ്ക്ക് വേണ്ടിയിട്ട്, ഉഴുന്ന് വട കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് തേങ്ങ, കോക്കനട്ട്, അതായത് തേങ്ങ ചിരകിയതുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പും വളരെ കുറച്ച് പുതിന ലീവ്സും ആണ് ഞാൻ എടുത്തിട്ടുണ്ട്. പുതിന ലീവ്സ് ഒരു 4-5 ലീവ്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ അതുപോലെ നമ്മുടെ പച്ചമുളക് ഒരു 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ കുറച്ച് തൈരാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല, പകരം തൈരാണ് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചമ്മന്തി നോക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ചമ്മന്തി ഇരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തിക്ക് നമ്മൾ ആദ്യം തന്നെ ഈ പുതിന, സോറി പുതിന അല്ല, മല്ലിച്ചപ്പ് നമ്മൾ അതുപോലെ തന്നെ ഇടുവാണ്. മല്ലിച്ചപ്പ് നമ്മൾ അതുപോലെ തന്നെ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഈ പുതിന ലീവ്സ് മാത്രം, നമ്മൾ ലീവ്സ് മാത്രം എടുത്തിടുകയാണ്. ഇതിലെ ലീവ്സ് മാത്രമേ ഇടുന്നുള്ളൂ. ഓക്കെ, മല്ലിച്ചപ്പ് അതുപോലെ ഇടുന്നു. പുതിന ലീവ്സ് മാത്രം, നമ്മൾ ലീവ്സ് മാത്രം എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കാണാമെന്ന് വിചാരിക്കുന്നു, അതിലേക്ക് നമ്മൾ പുതിന ലീവ്സും മല്ലിച്ചപ്പും ഇട്ടിട്ടുണ്ട്. ബാക്കി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിടാം. മുളക് നമ്മൾക്ക് ഇത് പകുതിയായിട്ട് ഞെട്ട് മുറിച്ചിട്ട് പകുതിയായിട്ട് ഇടുവാണ്. 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, കാരണം നമ്മൾ വേറെ എരിക്കൊന്നും ചേർക്കുന്നില്ല ഇതിൽ. പിന്നെ നമ്മുടെ കറിവേപ്പില ഞാൻ ഇതിൽ അരക്കുവാണ്, കാരണം നമ്മൾ കറിവേപ്പില പൊതുവെ കഴിക്കാറില്ലാലും പിന്നെ കുറച്ച് കറിവേപ്പില ഇതിലേക്കിട്ട് അരക്കുവാണ്. അപ്പോൾ ഒരു ഗ്രീൻ കളർ കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം, ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയാണുള്ളത്, അതിടുവാണ്. പിന്നെ ഞാൻ ഒരു 4-5 ഒരു 5-6 ഉള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ചിരക്കിയത് നമുക്ക് അതിലേക്ക് ഇടാം. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ തൈര് എടുത്ത് വെച്ചിരിക്കുന്ന ഒഴിക്കുവാണ്. ഞാൻ വേറെ പുളി എക്സ്ട്രാ ചേർക്കുന്നില്ല, തൈര് തന്നെ ചേർക്കുന്നുള്ളൂ. നമ്മൾ ആ ചമ്മന്തിക്ക് പാകത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർക്കുവാണ്. ഇനി നമുക്കിത് അടിച്ചെടുക്കാം, ഇത് അരച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി മാറ്റി വയ്ക്കാം. വലിയുള്ളി സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, വലിയുള്ളി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, അതായത് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക്. ഓക്കെ, മിക്സിയിലേക്ക് നമുക്ക് ഉഴുന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്, ഏകദേശം ഒരു 2 മണിക്കൂർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂറോ ഒക്കെ ഇട്ടാൽ തന്നെ മതിയാവും, പക്ഷേ ഞാൻ 2 മണിക്കൂർ ഇട്ടിട്ടുണ്ട്. കൂടുതൽ ഇട്ട് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, 2-2.5 മണിക്കൂറൊക്കെ ഇടാം. ഞാനിപ്പോൾ അത് മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഈ വെള്ളം വേണ്ട, വെള്ളം വാർത്തെടുത്തിട്ടാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത്. ഇന്ന് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്കിട്ട് അരയ്ക്കാൻ പോവാണ് മിക്സിയിലിട്ടിട്ട്. ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ, ഉഴുന്ന് ഒരു വലിയ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ലേശം ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടായിരുന്നുണ്ടാവും, അത് ഞാൻ മാത്രം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. നമുക്ക് ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം, ഒരല്പം സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. സോൾട്ട് ആഡ് ചെയ്തിട്ടാണ് അടിച്ചെടുക്കുന്നത്, ഒരല്പം സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. എടുത്തിട്ടുണ്ട് ഞാൻ അരക്കുന്ന സമയത്ത് കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം ജസ്റ്റ് ഒന്ന് അരയാൻ വേണ്ടി മാത്രം ചേർത്തിട്ടുണ്ട് പിന്നെയും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യുക. ഇത് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് വരേണ്ടത്. ഓക്കെ, ഈ അടിച്ചെടുത്ത മാവിലേക്ക് നമ്മൾ
നല്ലോണം അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നല്ലോണം ഒന്ന് ഇതായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ശേഷം ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡയാണ് കേട്ടോ ആഡ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മൂന്ന് ഇതിപ്പോൾ ഒരു ടീസ്പൂണാണ് മൂന്ന് ടേബിൾ സ്പൂൺ എളുപ്പത്തിന് നമ്മൾ റവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതിയാവും. ഒരു ചെറിയ സ്പൂണാണ് എടുത്ത് മൂന്ന് ടേബിൾ സ്പൂൺ വലിപ്പത്തിനുള്ള റവ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബാക്കിയുള്ള ഈ ഐറ്റംസൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഈ ഐറ്റംസ് എല്ലാം ഇടുക, മിക്സ് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ ഈ കുരുമുളകാണ് എടുക്കുന്നത്, അതിട്ടിട്ട് മിക്സ് ചെയ്യുവാണ്. കുരുമുളക് ഞാൻ കുറച്ചൊന്ന് നനച്ച് വെച്ചതാണ്, അതിട്ടു അതൊന്ന് മിക്സ് ചെയ്യുക. കുരുമുളക് ഫുള്ളായിട്ടുള്ള കുരുമുളക് തന്നെ കേട്ടോ, അതിട്ട് മിക്സ് ചെയ്യുവാണ്. പിന്നെ നമ്മുടെ ഓരോരോ ഐറ്റംസായിട്ട് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അത് ഞാനിട്ടു. ചെറുതായിട്ട് കഴിയുന്നത് ചെറുതായിട്ട് അരിയുക, എന്നിട്ട് അത് മിക്സ് ചെയ്യുക. എല്ലാം സ്ക്യൂസ് ചെയ്ത് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ ഈ കറിവേപ്പില അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇടുവാണ്. അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കാരണം കറിവേപ്പില നമ്മൾ വലുതായിട്ട് ഇടുന്നതിനേക്കാൾ ഇങ്ങനെ ഇടുന്നത് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊടി പോയിട്ട് കഴിയുന്നതും ചെറുതായിട്ട് അരിയുക. പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും ഞാൻ ഇതിലേക്ക് ഇടുവാണ്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യുവാണ്. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുവാണ്. നമുക്ക് നമ്മളിപ്പോൾ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അടിച്ചെടുക്കുമ്പോൾ മാവ്, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ സോൾട്ട് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇടുക. ഇപ്പോൾ സോൾട്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക. നമ്മളിതിൽ റവ ആഡ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് റവ ആഡ് ചെയ്തിട്ടുള്ളൂ, ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം റവ ആഡ് ചെയ്താൽ മതി. എനിക്ക് നെക്സ്റ്റ് ഡേ ഉണ്ടാക്കാം, അങ്ങനെയും ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എടുത്തിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ്. പക്ഷെ 25 മിനിറ്റ്സ് ഞാൻ ജസ്റ്റ് വയ്ക്കുവാണ്, നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ആഡ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളിവിടെ ഇന്ന് നല്ല അടിപൊളി ഉഴുന്നോടെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുവാണ്. ഞാൻ ഒരുപാട് ഓയിലൊന്നും ഉപയോഗിച്ച് സാധാരണ ഉണ്ടാക്കാറില്ല, നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും നമ്മുടെ ഉഴുന്ന് വടയ്ക്ക് എണ്ണ ആവശ്യമാണ്. അപ്പം ഞാനിപ്പോൾ ഒരു 3-4 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഉഴുന്നുവട ഇടാൻ പോകുന്നുള്ളൂ. കുറച്ച് തിളച്ച് വരുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് വെള്ളം താ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഉഴുന്നുവടയുടെ മാവ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതൊന്ന് കയ്യിൽ ഒട്ടിപ്പോവാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. നമ്മുടെ മാവ് താ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാനിത് ഏകദേശം ഒരു 35-40 മിനിറ്റ്സോളം വെച്ചു. എത്ര നേരം കൂടുതലിരിക്കും അത്രയും നല്ലതാണ്, ബിക്കോസ് അപ്പോൾ അത്രയും പെട്ടെന്ന് അത് അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഫ്രണ്ട്സ്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വെച്ച് തന്നെ ഓട്ടിടാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിങ്ങനെ ഇപ്പോൾ ഇട്ടതിന് ശേഷം ഞാൻ യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാം എളുപ്പമായിരിക്കും. നമുക്ക് വലിയ ഇമ്മച്യൂർ ആയിട്ടുള്ള കുക്സിനും, അതായത് എന്നെ പോലത്തെ കുക്സിനൊക്കെ എളുപ്പമുള്ള പരിപാടിയായി സ്പൂണിട്ട് ഒരു ഓട്ടിട്ടാൽ മതി. ഞാനിങ്ങനെയാണ് പതുക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കിയാൽ കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ പൊള്ളില്ല, ഈസി ആയിരിക്കും. ഓക്കെ, നല്ല സോഫ്റ്റായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് കാരണം നമുക്കപ്പോൾ ഓട്ട ക്ലിയർ ആയിട്ട് വരികയും ചെയ്യും, ടേസ്റ്റിയോ. നല്ല എണ്ണ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ തിരിച്ചിടുവാണ്.
നമുക്കൊരു ചെറിയ കുറച്ച് ഫ്രൈ സിമ്മിലേക്ക് ഇടാം കേട്ടോ, കാരണം ഒരുപാട് ചൂട് വേണ്ട, ഒന്ന് വെന്ത് കിട്ടണം. ഞാൻ ആ ഓട്ടയൊന്ന് കറക്റ്റായിട്ടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല മണമാണ് കേട്ടോ ഫ്രണ്ട്സ്. അതിൻ്റെ ആ ഒരു ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ഉഴുന്നുവടയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല ഉഷാർ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇത് ഏകദേശമായി വരുന്നുണ്ട്. അപ്പോൾ പതുക്കെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ സിമ്മിലിട്ടാൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതാ ഞാനിപ്പോൾ ഇത് എടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിരിക്കും, കാരണം നമ്മൾ ഇതിൽ റവയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഞാനിങ്ങനെ എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ഞാനന്ന് ജസ്റ്റ് കൈ ഇതിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഇതാക്കിയിട്ട് വേണം ഞാൻ അടുത്ത മാവ് എടുക്കുക, ബിക്കോസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ. അടുത്തതും അതുപോലെ തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഓട്ട ഇങ്ങനെ ആക്കുന്നുണ്ട്, കാരണം എനിക്ക് കയ്യിൽ വെച്ച് തന്നെ ആക്കാം. നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്ത് ബാറ്ററാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് വടയായിരിക്കും. ഉള്ളിൽ ഔട്ട്സൈഡ് ക്രിസ്പിയും ഇൻസൈഡ് നല്ല സോഫ്റ്റും ആയിട്ടുള്ള വടയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റർ നമ്മൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ ഒന്നായി വരുന്ന സമയത്ത് നമ്മൾ പതുക്കെ വലിയ സിമ്മിലേക്ക് ഇടണ്ട, വലിയ ചൂടിലേക്ക് ഇടണ്ട, സിമ്മിൽ തന്നെ ഇട്ടാൽ മതി. ഓട്ട ഞാനിങ്ങനെ സ്പൂൺ ടെക്നിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഞാനിത് ആക്ച്വലി ഞാൻ കൈകൊണ്ട് തന്നെ ബാറ്ററിൽ ഓട്ട ഇടുന്ന സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇച്ചിരി മാവ് ഇച്ചിരി വലിയൊരു കട്ടി രീതിയിലല്ല എടുത്തിരിക്കുന്നത്, ബിക്കോസ് എനിക്ക് ഉഴുന്നോടെ എപ്പോഴും ഔട്ട്സൈഡ് ക്രിസ്പിയും ഇൻസൈഡ് നല്ല സോഫ്റ്റായിട്ടാണ് ഇഷ്ടം. സോ ഇത് അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിതിങ്ങനെ പതുക്കെ ചെറിയ ചൂടിലിട്ട് വേവിച്ച് വേവിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇനി ഒന്ന് എന്നുള്ളത് ഒന്ന് രണ്ടെണ്ണം ഒരുമിച്ചിടാം. ഞാനിപ്പോൾ ആദ്യത്തെ ഇതായതുകൊണ്ടാണ് ഓരോന്നോരോന്നായിട്ടിട്ടത്. ഇത് നമുക്ക് പതുക്കെ ഒന്നായിട്ട് ഇട്ടിട്ടുണ്ട്, ഞാൻ ഒന്നും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി പതുക്കെ ഞാൻ പഴയതുപോലെ തന്നെ ഒരോട്ട ഉണ്ടാക്കുന്നു. ഇനി പതുക്കെ മറ്റേത് നമുക്ക് എടുക്കാം. ഇനി ഒരു വടയും രണ്ട് വട വീതം ഇടാം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തീരില്ല. ഞാൻ ആക്ച്വലി ഒരൊറ്റൊരു ഗ്ലാസ് വലിയൊരു ഗ്ലാസ് ഉഴുന്ന് മാത്രമാണ് ഇട്ടത്, അത് തന്നെ ആക്ച്വലി ഇനഫ് ആൻഡ് മോറാണ്. കുറേ വട കിട്ടും നമുക്ക് അത്. പിന്നെ ഇങ്ങനെ ആക്കുന്നു, പിന്നെ ഇടുന്നു. ഇനി നമുക്ക് എല്ലാ വടയും പൊരിച്ചെടുക്കാം. പിന്നെ ഈ ബാറ്റർ എക്സ്ട്രാ വന്ന് വിചാരിച്ച് പേടിക്കേണ്ട, നിങ്ങൾ ഈ ഇടുന്ന ബാറ്റർ നെക്സ്റ്റ് ഡേക്ക് വെച്ചാൽ കുറച്ചുകൂടെ അടിപൊളിയാവും. അതായത് നമ്മളിപ്പോൾ നെക്സ്റ്റ് ഡേ ഇന്ന് എടുക്കാതെ നെക്സ്റ്റ് ഡേ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ, പുറത്ത് വയ്ക്കരുത്, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ കുറച്ചുകൂടെ ഉഷാറായിരിക്കും. അതാണ് നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഉഷാർ ഉഴുന്നുവട ആയിരിക്കും. ഉഴുന്നുവടകൾ ഞാൻ ഇപ്പോൾ രണ്ടെണ്ണം വീതം ഇടുന്നിട്ട് എന്നാലേ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റൂ. അതിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം വീതം ഇടുന്നുണ്ട്. നല്ല അടിപൊളി ഫ്ലേവറാണ് ആ വടയുടെ, ഉഴുന്നുവടയുടെ ഒരു നമ്മൾ ഈ നല്ല നാടൻ ഒരു കാൻറ്റീനിലൊരു നാടൻ വീട്ടിലൊക്കെ കയറി പോകുന്നതിൻ്റെ അതേ ഒരു സ്മെല്ലിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലേവറാണ് വരുന്നത്. ബിക്കോസ് ആ കറിവേപ്പും ആ ഇതും ഉള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അസാധ്യ രുചിയുടെ ഫ്ലേവറാണ്. ഞാൻ അധികം ഓയിൽ യൂസ് ചെയ്യാത്ത കേട്ടോ ഫ്രണ്ട്സ്. നമുക്ക് വേണമെങ്കിൽ എണ്ണ നല്ലോണം നിറച്ചത് ഇവിടം വരെ എടുക്കാം, പക്ഷേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല, എനിക്കങ്ങനെ ഒരുപാട് ഓയിൽ താല്പര്യമില്ല. അത് രണ്ട് കാരണങ്ങളും ഉണ്ടാണ്, ഒന്ന് ഹെൽത്ത് ഇഷ്യൂസ് ആലോചിച്ചിട്ടാണ്, പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ എടുക്കുന്നത് അൺഹെൽത്തി വേണ്ട, വെറുതെ എന്തിനാ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യം. നമുക്ക് ഇത്രയും എടുത്ത് ഇങ്ങനെ ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ട് അത് ഇങ്ങനെ വരുന്നത്. നമ്മൾ കുറേ കൂടെ ഓയിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്കത് ഇതിങ്ങനെ വട ഇങ്ങനെ പൊന്തി കിടക്കും, കുറേ കൂടെ ഇങ്ങനെ ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. അതായത് ആ എണ്ണയിൽ കിടന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഒരുങ്ങി കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, ഇങ്ങനെ ചെയ്യാമെങ്കിൽ ചെയ്യാം.
ഞാനിപ്പോൾ ഇത്ര ഇങ്ങനെ എടുത്തു എന്ന് മാത്രം. ഇതിപ്പോൾ ടേസ്റ്റ് ഒന്നും കുറയില്ല, ഇതൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചെറിയൊരു തീയിൽ വെച്ചാൽ മതി, ഒരുപാട് തീയിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വടയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഒഴിക്കുകയോ വേണ്ടെന്നല്ല പറഞ്ഞത്, എണ്ണ ആവശ്യമുണ്ടെങ്കിൽ വേട്ടിൻ്റെ എപ്പോഴെങ്കിലും വേണമെങ്കിൽ എടുക്കാം, ഒഴിക്കാം. പക്ഷെ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇപ്പോൾ എണ്ണ ഒഴിക്കും. ഇങ്ങനെ നമ്മുടെ ഉഴുന്നുവടകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വരുന്നുണ്ട്. നല്ല മണമാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഉഴുന്നുവടയും നമ്മൾ ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ വെക്കുന്നു, ഈ സ്പൂണിൻ്റെ തലപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഒട്ടയിടുന്നു. ഇനി അതങ്ങനെ കിടന്ന് മുരിയട്ടെ. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മറിക്കാൻ നോക്കരുത് കേട്ടോ, ഉടനെ തന്നെ മറിക്കാൻ നോക്കരുത്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഇതായ ശേഷം മാത്രമേ മറിക്കാവൂ. പിന്നെ ഒന്നുകൂടെ ഞാൻ രണ്ടെണ്ണം ഇടാം. രണ്ടെണ്ണം ഇതാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്നു. നല്ല അടിപൊളി വട കേട്ടോ, നല്ല ടേസ്റ്റി വടയാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ബിക്കോസ് ഇറ്റ്സ് വെരി ടേസ്റ്റി, യമ്മി. ഞാൻ ഈ ബേക്കിംഗ് സോഡ ഇടുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നല്ല സോഫ്റ്റും നല്ല ഫ്ലഫിയൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നാളത്തേക്ക് ആകുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഉഴുന്നുവട കഴിക്കാം. ഇതിൻ്റെ കൂടെ എന്താ വെച്ചാൽ, ഹോട്ടൽസിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ, എല്ലാ ഹോട്ടൽസിനെയും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും മിക്ക ഹോട്ടൽസിലും അവർ റീയൂസ്ഡ് ഓയിലൊക്കെ ആയിരിക്കും. ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷ് ഓയിലിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അതും എന്ത് ഈസിയാണ് അല്ലേ, വളരെ ഈസിയാണ് സത്യത്തിൽ. വളരെ ഈസി ആയിട്ടാണ് ഈ സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ അങ്ങനെ 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 നമ്മൾക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിടാം അല്ലേ. നമ്മളിപ്പോൾ അതൊക്കെ ഓരോ വടയും വടയൊക്കെ ശ്രദ്ധിച്ച് വേണം മറിച്ചിടാൻ. ഓക്കെ, ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വേണം മറിച്ചിടാൻ. ഇങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ബോട്ടം ഏരിയ വെച്ചിട്ടാണ് ഇവിടെ തുളയ്ക്കുന്നത്. കാരണം നമ്മൾ മുകളിലത്തെ ഏരിയ ഈ സ്പൂൺ കൊണ്ട് തുളച്ചു, താഴത്തെ ഇത് വെച്ചിട്ടും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നല്ല ഉഴുന്നുവടയുടെ മണം കാരണം ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്ത് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. സത്യം അത്രയും നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. കീട്ടില്ലമായിട്ട് അങ്ങനെയും ഒരുങ്ങി വരുന്നുണ്ട്.